കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ കേരളത്തിൽ ആദ്യമായി മാനന്തവാടി നഗരസഭാ പരിധിയിലെ പയ്യമ്പള്ളിയിൽ ആരംഭിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് മികച്ച പിന്തുണ. സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന തരത്തിലാണ് വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം. മാനന്തവാടി നഗരസഭാ പരിധിയിലെ പയ്യമ്പള്ളിയിലാണ് രാജീവ് ഗാന്ധി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തിക്കുന്നത്. സെന്റർ ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴേക്കും നിരവധി രോഗികളാണ് നിത്യവും ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. മാനന്തവാടി നഗരസഭയാണ് കേരളത്തിൽ ആദ്യമായി സെന്റർ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7 മണി വരെയാണ് പരിശോധനാ സമയം. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, JHI, ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ 5 പേരാണ് ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ചികിത്സ ലഭിക്കുന്നതിനാൽ നിരവധി പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ആരംഭിച്ചിട്ട് ഏകദേശം 2 മാസത്തോളാകുന്നു. ഇവിടെ ധാരാളം രോഗികൾ എത്തിച്ചേരുന്നു. പാവപ്പെട്ടവർക്കും കൂലിപ്പണിക്കാർക്കും വലിയൊരു ഒരു ആശ്രയം മാറിയിരിക്കുകയാണ് ഈ ആശുപത്രി. കാരണം ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെയാണ് ഇതിന്റെ പ്രവർത്തനം. 5 മണിക്ക് ശേഷം വന്നാലും ഡോക്ടറെ കാണാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് ആദിവാസികളെ സംബന്ധിച്ചും സാധാരണ ഒരു 70% താഴെയുള്ളവർ വളരെ പാവങ്ങളാണ്. അവർക്ക് മെഡിക്കൽ കോളേജിലോ മറ്റെവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ സൗകര്യമാണ്. അത് ബസ്സിൻ്റെ ആവശ്യമില്ല. വന്ന് ഏത് ഇപ്പോൾ വൈകുന്നേരം ഒരു 7.5 വരെ അവരിവിടെ ഉണ്ട്. കണ്ട് പോകുന്നതിന് സൗകര്യമുണ്ട്. തികച്ചും ഗ്രാമീണ മേഖലയായ പയ്യമ്പള്ളിയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് നിത്യവും ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ പേഷ്യൻസിനും മരുന്ന് ലഭ്യമാക്കുന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ നമുക്ക് കിട്ടാവുന്നതിലുള്ള ഏകദേശം 200 മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ ലഭ്യമാണ്. അത് നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോലും ലഭ്യമാകാത്ത ചില മരുന്നുകൾ നമുക്കിവിടെ ലഭ്യമാണ്. പയ്യമ്പള്ളിക്ക് പുറമെ പിലാക്കാവിലും അടുത്ത ദിവസം സെന്റർ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.